ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ ലഭ്യമായിരിക്കുന്ന അഗ്രികൾച്ചറൽ പ്രോഗ്രാംസും അതിൻ്റെ പ്രവേശന നടപടികളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്ന BSc അഗ്രികൾച്ചറാണ്. സോ BSc അഗ്രികൾച്ചറിന് ഏകദേശം 464 സീറ്റാണ് കേരളത്തിൽ ലഭ്യമായിരിക്കുന്നത്. സോ 4-year പ്രോഗ്രാംസ് ആണ്. നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കോളേജുകളിൽ ഈ ഒരു കോഴ്സ് ഉണ്ട്. കേരളത്തിൽ 4 കോളേജുകളാണ് ഈ സീറ്റ് ഉള്ളത്, അതായത് വയനാട്, അതുപോലെ തന്നെ കാസർഗോഡ്, തൃശ്ശൂർ, അതുപോലെ തിരുവനന്തപുരം. ഞാൻ ലോക്കൽ നെയിം പറയുന്നില്ല, കാരണം നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ട്. വെള്ളായനിക്കര, വെള്ളായണി എന്നൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു മെയിൻ ആയിട്ടുള്ള ടൗണിൻ്റെ പേരാണ് പറയുന്നത്. സോ 4 സ്ഥലങ്ങളിലാണ് BSc അഗ്രികൾച്ചർ പ്രോഗ്രാംസ് നമുക്ക് കേരളത്തിൽ കിട്ടുന്നത്. ഒന്ന് കാസർഗോഡ്, വയനാട്, തൃശ്ശൂർ, അതേപോലെ തന്നെ തിരുവനന്തപുരം. സോ ഇനി നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക്, BSc അഗ്രികൾച്ചറൽ കോഴ്സിലേക്ക് നമുക്ക് എങ്ങനെയാണ് അഡ്മിഷൻ ലഭ്യമാവുക? ഒന്നെങ്കിൽ നമുക്ക് നീറ്റ് വഴി അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിലോ CUET വഴി. ഇപ്പം നീറ്റ് എക്സാമിൻ്റെ സ്കോറ് നമ്മൾ കീം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും, അതായത് സമയം വരും ആ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും, അതിനുശേഷം ഉള്ള റാങ്ക് ലിസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെയാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇനിയും അത് 85% സീറ്റും അങ്ങനെയാണ് ഫില്ല് ചെയ്യുക. ബാക്കി ഒരു 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയാണ്. അത് കഴിഞ്ഞ വർഷം വരെ ഐക്കാർ വഴിയായിരുന്നുവെങ്കിൽ ഇനി മുതൽ CUET എക്സാം വഴിയാണ് നമുക്ക് ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ CUET റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും ഓൾ ഇന്ത്യ കോട്ട സീറ്റിലേക്ക് ഫില്ല് ചെയ്യുക. ഇത് ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാം BSc ഫോറസ്ട്രി ആണ്. BSc ഫോറസ്ട്രി ആകെ നമ്മുടെ കേരളത്തിൽ വെള്ളായനിക്കര, തൃശ്ശൂർ മാത്രമേ ഈ ഒരു കോഴ്സ് ലഭ്യമായിട്ടുള്ളൂ. സെയിം പ്രൊസീജിയറാണ്, നീറ്റ് എക്സാമിൻ്റെ സ്കോർ വഴിയാണ് ഈ ഒരു കോഴ്സിലേക്കും സീറ്റ് ഫില്ല് ചെയ്യുക. അടുത്തൊരു പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് ആണ്. സെയിം വെള്ളാനിക്കര, തൃശ്ശൂർ തന്നെയാണ് ഈ ഒരു കോഴ്സ് ലഭ്യമായിരിക്കുന്നത്. സെയിം പ്രൊസീജിയറാണ്, നീറ്റിൻ്റെ സ്കോർ വഴി തന്നെയാണ് ഈ ഒരു കോഴ്സിലേക്കും അഡ്മിഷൻ ലഭിക്കുക. അടുത്തൊരു പ്രോഗ്രാമാണ് BSc കോർപ്പറേഷൻ ആൻഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് പറയുന്നത്. അതായത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇത്. അതുകൊണ്ട് തന്നെ നീറ്റിൻ്റെ സ്കോർ വഴി തന്നെയാണ് ഈ ഒരു കോഴ്സിലേക്കും അഡ്മിഷൻ കാര്യങ്ങളും ഉണ്ടാവുക. ഇത് ലഭ്യമായിരിക്കുന്നത് തൃശ്ശൂർ, വെള്ളാനിക്കര തന്നെയാണ് ഈ ഒരു കോഴ്സും ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് 3 എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള 3 എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആണ്. ഒന്ന് BTech അഗ്രികൾച്ചർ, 2 BTech ഫുഡ് ടെക്നോളജി, 3 BTech ഇൻ ബയോടെക്നോളജി. ഇതിൽ BTech ഇൻ ബയോടെക്നോളജി നീറ്റിൻ്റെ സ്കോർ വഴിയാണ് അഡ്മിഷൻ ലഭ്യമാവുക. സെയിം പ്രൊസീജിയറാണ്. എന്നാൽ മറ്റു 2 പ്രോഗ്രാംസ്, BTech ഇൻ ഫുഡ് ടെക്നോളജി, അതുപോലെ തന്നെ BTech ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഈ 2 പ്രോഗ്രാംസും കീം എക്സാമിനേഷൻ്റെ സ്കോർ വഴിയാണ്, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്കോർ വഴിയാണ് BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിലേക്കും ഫുഡ് ടെക്നോളജി പ്രോഗ്രാംസിലേക്കും അഡ്മിഷൻ ലഭ്യമാവുക. നമുക്ക് ഈ 2 പ്രോഗ്രാംസ്, ഫുഡ് ടെക്നോളജിയും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗും ലഭ്യമായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തവനൂരുള്ള KLPG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലാണ്. ഇനിയും BTech ഇൻ ബയോടെക്നോളജി ആണെങ്കിൽ തിരുവനന്തപുരം കാർഷിക കോളേജിലാണ് ലഭ്യമായിരിക്കുന്നത്. സോ BTech ബയോടെക്നോളജി ആണെങ്കിൽ നീറ്റിൻ്റെ സ്കോർ വഴിയാണ് സീറ്റ് ഫില്ല് ചെയ്യുക. ഇത്രയുമാണ് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഗ്രാംസ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള അഗ്രികൾച്ചറൽ പ്രോഗ്രാംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.